ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കൂടെ നമ്മൾ കാണാം. ഇപ്പോ ഒരു എക്സാമ്പിൾ, നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ഒരു സ്ക്വയർ അതിന്റെ ഓരോ സൈഡും രണ്ട് മീറ്റർ വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് അതിനൊരു ഏരിയ ഉണ്ട്. അപ്പൊ ഈ രണ്ട് മീറ്റർ വെച്ച് കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് 49 മീറ്റർ സ്ക്വയർഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്തും ബ്രെത്തും ഈക്വൽ ആയിരിക്കുമല്ലോ, സ്ക്വയർ ആയിരുന്നു. ഒരു സ്ക്വയർ രണ്ട് മീറ്റർ വെച്ച് കുറച്ചു, അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഏരിയ 49 മീറ്റർ സ്ക്വയർ. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, രണ്ട് മീറ്റർ വെച്ച് നമ്മൾക്ക് കുറച്ചു. ശരിക്കും ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഏരിയ എന്ന് പറയുന്നത് 49 ആണ്, 49 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള പ്ലോട്ടിന്റെ ഈ കുറയ്ക്കുന്നതിന് മുമ്പുള്ള സൈഡ് എത്രയാണ്? സൈഡ് എക്സ് എന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് മീറ്റർ വെച്ച് നമ്മൾ ഈ സൈഡ് കുറച്ചു. രണ്ട് മീറ്റർ കുറച്ചെന്ന് പറയുമ്പം ഇവിടെ നിന്ന് രണ്ട് മീറ്റർ കുറച്ചു, ഇവിടെ നിന്ന് രണ്ട് മീറ്റർ കുറച്ചു. ഇവിടുത്തെ എല്ലാ സൈഡ് എല്ലായിടത്തും രണ്ട് മീറ്റർ വീതം കുറച്ചു. ഇത് നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിലും കാണാം, മൊത്തത്തിൽ രണ്ട് മീറ്റർ കുറച്ചു എന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് രണ്ട് മീറ്റർ കുറച്ചു, ഇവിടെ നിന്ന് രണ്ട് മീറ്റർ കുറച്ചു. ഇങ്ങനത്തെ അപ്പൊ ഇവിടെ രണ്ടേ കുറയുള്ളൂ. ഇവിടെ വരുമ്പോൾ ഇവിടെയും രണ്ട് കുറയും, ഇവിടെയും രണ്ട് കുറയും, നാല് കുറയും. അതെങ്ങനെയാണോ അത് കൃത്യമായിട്ട്, നമുക്കിപ്പോ എക്സാമിനേഷൻ ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ ഓരോ സൈഡിൽ നിന്നും ഈ രണ്ട് കുറച്ചു, അല്ലെ ഒരു സൈഡിൽ നിന്ന് ഈ രണ്ട് കുറച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണെങ്കിൽ ഈ എക്സിനകത്തിൽ നിന്ന് രണ്ട് മീറ്റർ കൂടി രണ്ട് മീറ്റർ കൂടി എക്സ് മൈനസ് ഫോർ വരും. പിന്നെ ഇതിന്റെ ലെങ്ത് ഇവിടെ എക്സ് മൈനസ് ഫോർ വരും. ഇവിടെയാണെങ്കിൽ രണ്ടേ കുറയുന്നുള്ളൂ, ഈ രണ്ട് മാത്രമേ കുറയുന്നുള്ളൂ. രണ്ട് ഇത് വെച്ചൊന്ന് കുറച്ചു, രണ്ട് സെൻറ്റ് ഇവിടെ നിന്ന് കുറച്ച്, രണ്ട് രണ്ട് മീറ്റർ ഇവിടെ നിന്ന് കുറച്ചു. അപ്പൊ ഇതാണ് എക്സ് മൈനസ് ടു വരുന്നത്, ഇതും എക്സ് മൈനസ് ടു വരുന്നു. പല രീതിയിൽ നമ്മൾ കാണുന്നു ഇത്രയും. ഇതാണെങ്കിൽ ഈ എക്സ് മൈനസ് ഫോർ ഓവർ സ്ക്വയർഡ് എന്ന് പറയുന്നത് 49 ആണ്. രണ്ട് സെൻറ്റ് ഇത് ഇത്രയേ ഉള്ളൂ, എക്സ് മൈനസ് ഫോറേ ഉള്ളൂ, ഇത് എക്സ് മൈനസ് ഫോറേ ഉള്ളൂ. ഏരിയ ആകുമ്പോ ഇതേ ബിന്ദു ഇത്. ഇങ്ങനെ വരുമ്പോ എക്സ് മൈനസ് ടു, എക്സ് മൈനസ് ടു ഇൻഡു എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. ഇവിടെയാണെങ്കിൽ എക്സ് മൈനസ് ഫോർ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് ഫോർ എന്ന് പറയുന്നത് 7, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 11 വരും. ഇങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് 49, അപ്പൊ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ടു എന്ന് പറയുമ്പോൾ 7, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 9. അതാണ് അതിന്റെ സൈഡ്. ഇവിടെ വരുമ്പോ ഇത് 11 വരും, ഇവിടെ വരുമ്പോ അത് 9. ഇതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് രണ്ടാമത്തെ സമവാക്യം വന്നു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഗ്രൗണ്ട്, സ്ക്വയർ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരു പാത്തുണ്ട്, നടപ്പാതയുണ്ട്, രണ്ട് മീറ്റർ വിട്ടുള്ള ഒരു പാത്ത്.
रूमीटर चुट अराउंड ग्राउंड 2 मीटर पाथ इन पाथ चल मेरिया 1225 मीटर स्क्वयर अगर इंटर ई ग्रौ ग्रौि एरिया एत्र नाम आदमी पर व्यतस्तम कुछ कृत्य क्यों आदि वैलिए स्क्वयर നമുക്ക് അതിനെ എക്സ് സൈഡ് ആണ് ഗുണ എക്സ് എന്ന് വിചാരിക്കും രണ്ട് സൈഡിൽ നിന്നും 2 കട്ട് ചെയ്യുന്നു ഇവിടെ നിന്നും 2 കട്ട് ചെയ്യുന്നു ഇവിടെ നിന്നും 2 കട്ട് ചെയ്യുന്നു നടപ്പായമെങ്കിൽ ഒഴിവുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നും 2 കട്ട് ചെയ്യുന്നു ഇവിടെ നിന്നും 2 കട്ട് ചെയ്യുന്നു അപ്പൊ ശരിക്കും എക്സ് മൈനസ് 4 ആണ് കട്ട് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് പോയതിനു ശേഷം ഉള്ളത് എക്സ് മൈനസ് 4 അപ്പോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യം നമുക്കറിയാം മൊത്തം ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർഡ് എന്ന് പറയുന്നത് 1225 ആണ് ആദ്യം എക്സ് മൊത്തം ഈ പാത്തും കൂടെ ചേർന്നുള്ളത് എക്സ് സ്ക്വയർഡ് എന്ന് പറയുന്നത് 1225 ആണ് അപ്പോൾ ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് 35 ഇതിന്റെ സ്ക്വയർ 1225 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് 35 ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നിന്ന് 4 അങ്ങ് പോയി രണ്ട് സൈഡിൽ നിന്നും അപ്പൊ പിന്നെ അതിന്റെ ഇത്രയാ 4 പോയി കഴിഞ്ഞാൽ എക്സ് മൈനസ് 4 എന്ന് പറയുമ്പോൾ ഇത്രയാണ് 31 വരുന്നു 31 അപ്പോ ശരിക്കും ഈ ഗ്രൗണ്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് 31 × 31 എത്ര വരും 31 × 31 ഈസ് ഈക്വൽ ടു 961 സ്ക്വയർ മീറ്റർ ആണ് ഗ്രൗണ്ടിന്റെ ഏരിയ എന്നിങ്ങനെ ഇവിടെയും വന്നു ഒരു രണ്ടാകൃതി സമവാക്യം എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു 1225 സോ ദിസ് ഈസ് ദി സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ ഒരു ടേം മാത്രമേ ഉള്ളൂ എക്സ് സ്ക്വയർഡ് രണ്ടാകൃതി വരണം എന്നുള്ളതേ ഉള്ളൂ വേരിയബിളിന്റെ പവർ അതിനകത്ത് വേരിയബിൾ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടേം അല്ലെ രണ്ട് ടേം മാത്രം അവിടെ രണ്ട് ടേം ഉണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് എക്സ് വരുന്ന ടേം ഇല്ലാന്നേ ഉള്ളൂ അങ്ങനെയൊന്നും കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല സോ അതും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ഈ എക്സിന്റെ വാല്യൂസ് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും ഇതുപോലെ തന്നെ വേറെ വരണം ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി സേം 2, 5, 8 ഇതാണ് ഇതില് ഒരു ടേമിന്റെ സ്ക്വയർ ഒരു പദത്തിന്റെ സ്ക്വയർ 2005 ആണ് അപ്പൊ അത് അതിന്റെ സ്ഥാനം എന്താണ് എത്രാമത്തെ പദമാണ് വട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ദി ടേം എത്രാമത്തേതാണ് എന്ന് അപ്പോൾ 2, 5, 8 എന്ന് പറയുന്നതാണ് ഇത് ഈ ശ്രേണി ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ഇതിന്റെ ബീജഗണിത രൂപം ആൾജിബ്രൈക് ഫോം എഴുതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ടേം അതിന്റെ സ്ക്വയർ 2005 പറഞ്ഞ രീതിയിൽ പോകാം അതല്ലെങ്കിൽ ഇത് എന്ത് ടേം എന്ന് വിചാരിച്ചാലും മതി ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാൻ തന്നെ എന്ത് ടേമാണ് ഈ അതിന്റെ സ്ക്വയറാണ് 2005 വരുന്നത് വിചാരിക്കും അപ്പൊ എന്ത് ടേം എത്രയാണെന്ന് ഞാൻ നോക്കുന്നത് ഫസ്റ്റ് ടേം 2 + (m-1) × (d) എന്ന് പറയുമ്പോൾ 3 ഇതാണ് ഇതിന്റെ ഇതിന്റെ ഒളിജിബ്രൈക് ഫോമും ബീജഗണിത രൂപവും നമ്മൾ എഴുതുന്നതും ഇങ്ങനെ തന്നെയാണല്ലോ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇതിന്റെ ബീജഗണിത രൂപം
അപ്പൊ ഇവിടെ നമുക്ക് ഇത് ടു പ്ലസ് ത്രീ എൻ മൈനസ് ത്രീ, അതായത് ഇത് ത്രീ എൻ മൈനസ് വണ്ണാണ് എന്തിന്റെ എന്നിൽ വണ്ണ് വണ്ണുമ്പോ ത്രീ മൈനസ് വൺ ടു, എന്നിൽ ടു എടുക്കുമ്പോ സിക്സ് മൈനസ് വൺ ഫൈവ്, ത്രീ എടുക്കുമ്പോ ത്രീ ഇൻറ്റു ത്രീ നയൻ മൈനസ് വൺ എയ്റ്റ്. ശരിയാണ്. അപ്പൊ ഇതാണ് എന്ത് ടേമാണ് ഈ പറഞ്ഞതെന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ സ്ക്വയർ, എന്ത് ടേമിന്റെ സ്ക്വയർ ആണ് ടു തൗസൻഡ് ഫൈവ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് ത്രീ എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്. അപ്പോ ത്രീ എൻ മൈനസ് വൺ ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ റൂട്ട്, ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഫിഫ്റ്റി, ഫിഫ്റ്റീൻ ഫിഫ്റ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്. And therefore, 3n is equal to 50 plus 1, 51. N is equal to 51 by 3. So 51 by 3 is 70. So the 17th term, 17th term is that term whose square is 2000. 17th term is സ്ക്വയർ 2500 വരുന്നത്. പൊസിഷൻ ഈസ് 2500. അപ്പോ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ടാം തീയതി ഇവിടെ എക്സൽ പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു ത്രീ എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർ. വേരിയബിള് എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാം, എക്സോ വൈയോ ഇസഡോ എന്നോ ഒക്കെ എടുക്കാം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന രണ്ടാം തീയതി സമവാക്യങ്ങൾ ഇവിടെ എല്ലാം വരുന്നു. ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ഞാൻ പറയാം, തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് എക്സാമ്പിൾസ് കാണാം. ഓക്കെ.